بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. أيها الطلاب كيف أنتم؟ في الصحة والعافية؟ الحمد لله ما شاء الله. اليوم نحن ندرس النشاط الثاني من الدرس الثالث مذكرتي الدرس الثاني درس الثالث مذكرتي وفي هذا الدرس النشاط الثاني രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴാണ് ഭാഷാപരമായ നമ്മുടെ കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി മുഫ്രദ് ജമ്അ് നമുക്കറിയാം മുഫ്രദ് ജമ്അ് ഏകവചനം ബഹുവചനം സിംഗുലർ പ്ലൂരൽ അപ്പോൾ ഇന്നത്തെ ഈ ആക്ടിവിറ്റിയിലൂടെ മുഫ്രദുകളെയും ജമ്മുകളെയും വേർതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫി ഹദ ദർസി ഹുനാക മുഫ്രദാത്തുൻ കസീറ വൽ ജുമു അദീദ ഒരുപാട് മുഫ്രദുകളും അതേപോലെ ജമ്മുകളും നമ്മുടെ ഈ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട് അപ്പം അത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക വേർതിരിക്കുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഒന്നൂർ ഇല ശാശ ബോർഡിൽ നമുക്ക് ആ ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും നഖ്റൗ അൽ കലിമാത്തി വ നഫ്ഹമു മിൻഹ അൽ മുഫ്രദ വൽ ജംഅ വ നക്തുബഹ മഅ തർതീബ് ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കിട്ടാത്ത പദങ്ങളൊന്നും ആ ചോദ്യത്തിലില്ല തർത്തീബ് എന്നത് നമ്മൾ പഠിച്ചതാണ് ഓർഡറിലാക്കുക മുഫ്രദുകളെ ജമ്മുകളെ നമ്മൾ ഓർഡറിലാക്കി മാറ്റുക എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ മുഫ്രദ് ജമ്മുകളെ നമുക്ക് വേർതിരിക്കാൻ പറ്റുക എന്നത് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇവിടെ ഈ ആക്ടിവിറ്റിയിലെ ഒരു മോഡൽ ആൻസർ ഞാൻ പറയാം സൗറഖുൻ എന്ന പദം നമ്മൾ കാണുന്നുണ്ടോ സൗറഖ് സൗറഖ് നമ്മൾ പഠിച്ചാണ് അല്ലേ ഇതിലുണ്ട് സൗറഖ് എന്ന പദം ഓക്കെ ആ സൗറഖിൻ്റെ ജമ്മ എന്താണ് സൗറഖ് മുഫ്രദാണ് സൗറഖ് എന്നതിൻ്റെ ജമ്മ സവാരിഖ് സവാരിഖ് നമുക്ക് ബോർഡിൽ കാണാം അല്ലേ ഇത് നമ്മൾ ഇതിലോട് ചേർത്ത് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കണം അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് മുഫ്രദ് ഒരു കോളത്തിൽ നെക്സ്റ്റ് കോളത്തിൽ ജമ്മ് അത് അതിൻ്റെ നേരെ എന്ത് ചെയ്യാൻ പറ്റും അത് ഒരേപോലെ നമുക്ക് ചേർത്തി എഴുതാൻ പറ്റും മുഫ്രദ് ജമ്മ് അപ്പോൾ സൗറഖ് സവാരിഖ് അതേപോലെ ഹദീഖത്തുൻ ഹദീഖത്തുൻ അതിൻ്റെ ജമ്മ് ഇവിടെ ഉണ്ട് എന്താണ് ഹദീഖത്തിൻ്റെ ജമ്മ് ഹദായിഖു ഹദായിഖു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഹദായിഖുൻ എന്ന് നമ്മൾ എഴുതാൻ പാടില്ല നമ്മളെ ചോദ്യത്തിൽ ഹദായിഖു എന്നാ ഉള്ളൂ എന്താണ് കാരണം അത് ചില ജമ്മുകൾ എഴുതുമ്പോൾ അങ്ങനെ മഫായിലു വസനിൽ വരുന്ന ജമ്മുകൾ ഹദ മഫായിലുൻ എന്നോട് പറയാറില്ല ഹദായിഖു ചില ജമ്മുകൾ നമുക്കങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ മുഫ്രദുകളെയും ജമ്മുകളെയും വേർതിരിച്ചുകൊണ്ട് നമുക്ക് ഈ ആക്ടിവിറ്റി ഈ നഷ അൻഷിത്ത നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതി ഇത് ശരിയായ വണ്ണം എഴുതി നിങ്ങളെ ടീച്ചർക്ക് സാറിന് ഉസ്താദിന് കാണിച്ചു കൊടുത്ത് അത് കറക്റ്റ് ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അയ്യത്തുല്ലാം നഹ്നു നദ്ഖുലു ഇല നഷാത്തിർ റാബിഅ മൂന്നാമത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് നാലാമത്തെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായ ആക്ടിവിറ്റി തന്നെയാണ് ഭാഷാപരമായ ഓരോ കാര്യങ്ങളും പഠിക്കാനുള്ള ആക്ടിവിറ്റി തന്നെയാണ് ഇതുമുള്ളത് നോക്കാം നമുക്ക് ചോദ്യം ഒന്ന് ആദ്യം പരിചയപ്പെടാം ബോർഡിലേക്ക് നോക്കൂ ഉള്ളൂറി ലശാശ നഖ്താറു അൽ ജവാബ സ്വഹീഹ നഖ്താറു അൽ ജവാബ സ്വഹീഹ ജവാബ് അറിയാം ഉത്തരം അല്ലേ സ്വഹീഹ് ആ ശരിയായത് അപ്പോൾ ട്രൂ ആയ ആൻസറുകൾ കലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുക നിഖ്താറ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നാണ് സെലക്ട് നടത്തില്ല
അപ്പോൾ ഇത് ഇത് ബ്രാക്കറ്റിൽ കൊടുത്തതിൽ ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നതാണ് ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം. കലത് ഹിബത്തു ഫി ഊത്തി, കലത് ഹിബത്തു ഫി ഊത്തി, അസാബിയ ഉസ്ബുഅൻ ഉസ്ബുഅൈനി. ഇതിൽ ഈ വാചകത്തിനോട് യോജിക്കുന്ന അർത്ഥം, ഇതിന് ശരിയായ ഉത്തരം, ഇതിന് ഈ ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഉത്തരമാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഈ പാഠം മുദക്കിറത്തി എന്ന ചാപ്റ്ററിൽ വന്ന പാഠഭാഗത്തിൽ വന്ന കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ ഉത്തരം കിട്ടും. ഹിബ ഊട്ടിയിൽ ചെലവഴിച്ചത്, അത് ഉസ്ബു ആണോ ഉസ്ബുഅൈനിയാണോ അസാബി ആണോ എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, കലത് ഹിബത്തു ഫി ഊത്തി ഉസ്ബുഅൈനി എന്നാണ് അതിൻ്റെ ഉത്തരം. ബാക്കിയുള്ള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം കണ്ടെത്തണം. രണ്ടാമത്തെ ചോദ്യം നോക്കുക. കാന മഅ ഹിബ ഫി റിഹ്ല, കാന മഅ ഹിബ ഫി റിഹ്ലത്തി അബൂഹ അഹൂഹ അമ്മുഹ. ഇതിലേതാണ് ശരിയായ ഉത്തരം? നിങ്ങളൊന്ന് ടെക്സ്റ്റിലേക്ക് ഒന്നുകൂടി കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അസാലിസ് റഅയ്ന അസ്സവാരിഖ, റഅയ്ന അസ്സവാരിഖ ഫിൽ ജിബാലി ഫിൽ ബുഹൈറത്തി ഫിൽ ഹദീഖത്തി. അപ്പോൾ ഈ ആക്ടിവിറ്റി ഭംഗിയായി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും, യാതൊരു പ്രയാസവുമില്ല. നിങ്ങളത് ടെക്സ്റ്റ് നന്നായി വായിച്ചാൽ, ഒന്നുകൂടെ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ജവാബ്, സ്വഹീഹായ ജവാബ് തിരഞ്ഞെടുത്ത് എഴുതി ആ വർക്ക് നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളെ മദ്രസയിലെ അധ്യാപകന് അത് കാണിച്ചു കൊടുക്കും. ഓക്കെ, ശുക്ര. അയ്യത്തുല്ലാബ് നതഅറഫു അന്ന ഷത്ത് അൽ ഖാമിസ മിൻ ഹദ ദർസ് അലൈക്കും അൻ തക്തുബു ഹാദിൽ അൻഷിത വഅൻ തക്തഷിഫു അൽ അജ്വിബ അസ്സഹീഹ. അതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റികൾ ഓരോന്നും നിങ്ങൾ ഭംഗിയായി ചെയ്ത് പൂർത്തിയാക്കുക. ഇനി ഈ പാഠത്തിൽ നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി പരിചയപ്പെടേണ്ടതുണ്ട്. ഇതൊരു ഹിവാറാണ്. ഹിവാറിലെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പൂർത്തിയാക്കണം. അലൈന അന്നുക്കുമില അൽ ഫറാഖ മിൻ ഹാദൽ ഹിവാർ. വളരെ എളുപ്പമായ ഒരു ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഇത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. നോക്കാം, ചോദ്യത്തിലേക്ക് കടക്കാം. ഹുന ഹിവാറുൻ, ഹുന ഹിവാറുൻ നുക്മിലു അൽ ഹിവാറ ബി മുസാഅദത്തി നഫ്സി, ബി മുസാഅദത്തി നഫ്സി. അത് ടെക്സ്റ്റിൻ്റെ സഹായത്തോടെ ഈ ഹിവാർ നമുക്ക് ചെയ്യാം. നുക്മിലു അക്മല എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ലെറ്റസ് കംപ്ലീറ്റ്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം, പൂർത്തിയാക്കാം. ഈ ഹിവാറിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാം. അപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ഏത് സെൻറ്റൻസുകളാണ്, ഏത് കലിമാത്തുകളാണ് ഇതിൽ നിങ്ങൾ ചേർക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പാഠത്തിൽ വന്ന കാര്യം തന്നെയാണ്. നോക്കാം. നദ, നദയും ഹിബയും, അൽ ഹിവാർ ഹുന അൽ ഹിവാറു യജ്രി ബൈന നദ വഹിബ. നദ, അസ്സലാമു അലൈക്കും, ഹിബ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നദ ഇല ഐന തദ്ഹബീന യാ ഹിബ, നദയുടെ ചോദ്യമാണ് ഇല ഐന തദ്ഹബീന യാ ഹിബ. ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. തദ്ഹബു തദ്ഹബീന ഇല ഐന തദ്ഹബീന യാ ഹിബ, ഹിബ നീ എവിടേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. അത് ഈ പാഠത്തിലുണ്ട്, നിങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യാം, അത് പൂർത്തിയാക്കണം. രണ്ടാമത്തത് വരുന്നത് നദയുടെ ചോദ്യം, മൻ ഹുനാക്ക്, മൻ ഹുനാക്ക്, ഏ അവിടെ ആരാണ്, അപ്പോൾ ഹിബ പോകുന്ന സ്ഥലത്ത് ആരാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കവിടെ ഫില്ല് ചെയ്യേണ്ടിയുണ്ട്. മൻ ഹുനാക്ക് എന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഹിബ കൊടുക്കുന്നത് നമ്മളത് പൂർത്തിയാക്കി എഴുതണം. നത മത തർജഈന മിൻ ഊത്തി, മത തർജഈന മിൻ ഊത്തി, അല്ലേ, റജ മടങ്ങി, റജ ഇർജു തർജു തർജഈൻ, മത തർജഈന മിൻ ഊത്തി, ഊത്തിയിൽ നിന്നുള്ള, ഊട്ടിയിൽ നിന്നുള്ള നിങ്ങളുടെ മടക്കം എപ്പോഴാണ്.
അപ്പം അതിൻ്റെ ജവാബ് ഈ ഹിവാറിൽ നമുക്ക് എന്ത് ചെയ്യണം, പൂർത്തിയാക്കി എഴുതണം. നദ മൻ മഅകി ഫിർ റിഹ്ല, റിഹ്ലതുൻ, റിഹ്ലതുൻ നമ്മൾ പഠിച്ചതാണ്, എന്താണ് റിഹ്ലതുൻ, യാത്ര. മൻ മഅകി ഫിർ റിഹ്ല, യാത്രയിൽ നിൻ്റെ കൂടെ ആരാണുള്ളത്, ആരാണ് നിൻ്റെ കൂടെ യാത്രയിലുള്ളത്. ബഹിബ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ആ ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അപ്പം അങ്ങനെ ഇതിൽ വിട്ടുപോയിട്ടുള്ള ഹിവാറിലെ ഈ സംഭാഷണത്തിലെ ഭാഗങ്ങൾ, ജുംലകൾ, കലിമാത്തുകൾ പൂർത്തിയാക്കി ഈ ഹിവാർ നഹ്നു നസ്തതിഉ അൻ നുക്മില ഹാദൽ ഹിവാർ ബി മുസാഅദതി നഫ്സി വ അലൈക്കും അൻ തക്തുബു വ അൻ തുക്മിലു ഹാദൽ ഹാദൻ നഷാദ്. ഇത് നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ മദ്രസയിലെ അധ്യാപകർക്ക് അത് എഴുതി കാണിച്ചു കൊടുക്കണം. ഓക്കെ, തമാം, ശുക്രൻ, അസ്സലാമു അലൈക്കും.